സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 26-ാം വാക്യം. യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ ദൈവം നൽകിയിട്ടുള്ള ഉപദേശം അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. തനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്തിട്ട് ദൈവത്തോട് പരാതി പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. ആരോഗ്യം ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുമ്പോൾ ശരീരത്തിനും മനസ്സിനും ഹാനിയാകുന്ന ഭക്ഷണവും ലഹരിയും ഉപയോഗിക്കുകയും ക്രമമില്ലാത്ത ജീവിതം നയിക്കുകയും ചെയ്ത് രോഗബാധിതമായിട്ട് ദൈവത്തെ പഴി പറയുന്നത് പോലെയാണ് അത്. ഇവിടെ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ തള്ളി തനിക്ക് ബോധിച്ചതുപോലെ നടന്നിട്ട് അനർത്ഥത്തിൽ പെട്ടാൽ ദൈവം ഉത്തരവാദിയല്ല. എന്നാൽ ജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്തിട്ടും അനർത്ഥം വന്നാൽ മനുഷ്യന്റെ പരിമിതിയും ബലഹീനതയും അറിയാവുന്ന ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവിടുന്ന് ഉറപ്പായും സഹായഹസ്തം നീട്ടും. ദൈവവചനത്തിന്റെ ഉപദേശം കൈക്കൊണ്ട് ദൈവഭയത്തോടെ ജീവിക്കുന്നവർക്കുള്ള വാഗ്ദത്തമാണ് ദൈവം അവരുടെ ആശ്രയമായിരിക്കും എന്നത്. ഏതു സമയത്തും ആശ്രയിക്കാൻ കഴിയുന്നത് ദൈവത്തിൽ മാത്രമാണ്. എത്ര വലിയ ജ്ഞാനിയായാലും ദൈവത്തിൽ ആശ്രയിച്ചേ തീരൂ എന്ന വിലയേറിയ പാഠം കൂടെയാണ് ഇത് നൽകിത്തരുന്നത്. മനുഷ്യർ കേവലം ജഡം മാത്രമെന്നും ശ്വാസം നിലയ്ക്കുമ്പോൾ അവസാനിക്കുമെന്നും തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സഹായകരം എപ്പോഴും തേടണം. എല്ലാം അനുകൂലവും സുഗമവും ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയും ദൈവത്തെ അന്വേഷിക്കാനുള്ള ആഗ്രഹവും കുറഞ്ഞാൽ അത് വലിയ അനർത്ഥത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരിക്കും. എല്ലാ വഴികളിലും ദൈവത്തെ നിനച്ചുകൊള്ളണമെന്ന് സദൃശ്യവാക്യങ്ങൾ ആവർത്തിച്ച് നൽകുന്ന ഉപദേശം ഇതിനെ ഉറപ്പിക്കുന്നു. ഭയം സമാധാനമില്ലാതാക്കും. അനർത്ഥം സംഭവിക്കുമെന്ന ചിന്ത ഉണ്ടെങ്കിൽ എങ്ങനെ ഉറങ്ങാനാകും? ദൈവം തന്നെ സംരക്ഷിക്കുന്നെന്ന ഉറപ്പ് സുഖമായി ഉറങ്ങാനും ആത്മധൈര്യത്തോടെ ജീവിക്കാനും ആശങ്കപ്പെടാതെ പ്രവർത്തിക്കാനും നമ്മെ പ്രാപ്തരാക്കും. ഈ ലോകം എല്ലാ വിധത്തിലും അരക്ഷിതാവസ്ഥ നൽകുന്നതാണ്. എന്നാൽ ഇവിടെ ദൈവം നൽകുന്ന ആയുസ് തികയുവോളം ജീവിച്ചേ തീരൂ. അതിനെ നമ്മെ പ്രാപ്തരാക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയമൊന്നു മാത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.